അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുജൂദിനെ കുറിച്ചാവാം ഇന്നത്തെ ചർച്ച. ശരീരം കൊണ്ടുള്ള വിനയപ്രകടനത്തിൻ്റെ പരമ രൂപമാണിത്. സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുന്നത്, തറയിൽ വെക്കുന്നത്? നെറ്റി, മൂക്ക്, രണ്ട് കാലുകളിലെയും വിരലുകൾ, രണ്ട് കാൽമുട്ടുകൾ, രണ്ട് ഉള്ളൻ കൈകൾ, ഇവയെല്ലാം ഒരേ സമയത്ത് നിലത്ത് കുത്തുന്നു നമ്മൾ. എന്താണെന്നാ ഇത്? ഭക്തി വിനയങ്ങളുടെ പാരമ്യം കുറിക്കാൻ ഇത്രയും അനുയോജ്യമായ രൂപം ഈ ദുനിയാവിൽ വേറെ ഇല്ല. ശരിയല്ലേ? ഞാൻ എൻ്റെ റബ്ബുമായി സംസാരിക്കുകയാണ് എന്ന ദൃഢബോധമുള്ള ഒരു അടിമയുടെ മനസ്സിൽ സുജൂദ് ചെയ്യുമ്പോൾ എന്തെല്ലാം ചിന്തകളാണ് കടന്നു വരിക? ഒന്ന് ചിന്തിച്ചു നോക്കാം നമുക്ക്. ആകാശഭൂമികളും അവയിലുള്ള സകലതും പ്രപഞ്ചമഖിലും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. അവൻ മനസ്സിലാക്കിയിട്ടുണ്ടത് ഞാനും ഇതാ അവയോടൊപ്പം സുജൂദ് ചെയ്യുന്നു. അതുവഴി മുഴുവൻ പ്രപഞ്ചത്തോടും താതാത്മ്യം പ്രാപിക്കുന്നു ഞാൻ എന്നുള്ള ഒരു ചിന്ത അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. പ്രപഞ്ചമാസകലം അള്ളാഹുവിന് സ്തുതി കീർത്തനം നടത്തുന്നു, ഞാനും അവയോടൊപ്പം ചേർന്ന് സ്തുതി കീർത്തനം നടത്തുകയാണ്. ആകാശഭൂമികളിലെ സകലതും അള്ളാഹുവിന് സർവാർപ്പണം ചെയ്യുന്നു, ഞാനും ഇതാ സർവാർപ്പണം ചെയ്യുന്നു. അത്യുന്നതനായ എൻ്റെ നാഥനുമായി ഞാൻ ശാരീരികമായും മാനസികമായും ഏറ്റവും അടുത്തു വന്ന സന്ദർഭമാണിത്. ഇതിലും കൂടുതൽ അടുക്കുന്ന ഒരു രംഗം ലോകത്ത് വേറെ എനിക്ക് ലഭിക്കില്ല. ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ എന്താണ് നാം അള്ളാഹുവിനോട് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പലതരത്തിലുള്ള ദിക്റുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലത് സുബ്ഹാന റബ്ബിയൽ ആല വ ബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ ആല, അത്യുന്നതനായ നാഥൻ, എൻ്റെ നാഥൻ പരിശുദ്ധനായിരിക്കുന്നു. വ ബിഹംദിഹി, അവന് സകല സ്തുതികളും. മറ്റൊന്ന് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വ ബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി, അല്ലാഹുവെ ഞങ്ങളുടെ നാഥ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം ഞാനിതാ നിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി പറയുന്നു. അല്ലാഹുവെ എനിക്ക് പുറത്തു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയും പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹുമ്മ ഇഗ്ഫിർലി ദംബി, അല്ലാഹുവെ എൻ്റെ കുറ്റങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ. കുല്ലഹു, എല്ലാ കുറ്റങ്ങളും. ദിഖഹു, നേർത്തതും. വജില്ലഹു, കനത്തതും. വ അവ്വലഹു, ആദ്യത്തേതും. വ ആഖിറഹു, അവസാനത്തേതും. വ അലാനിയത്തഹു, പരസ്യമായതും. വ സിർറഹു, രഹസ്യമായതും. രണ്ട് സുജൂദുകൾക്കിടയിൽ നാം എന്താണ് പറയുന്നത്? റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി, ഇതല്ലേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ ഇഹലോകവും പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. റബ്ബി, എൻ്റെ റബ്ബേ, ഇഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണമേ. വർഹംനി, എന്നോട് നീ കരുണ കാട്ടണമേ. വജ്ബുർനി, നോക്കി അടിവരയിട്ട് മനസ്സിലാക്ക്. വജ്ബുർനി, അള്ളാഹുവേ എൻ്റെ പോരായ്മകൾ നീ പരിഹരിച്ച് തരണമേ. വ്യക്തിപരമായിട്ട് എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അള്ളാഹുവേ, എന്നേക്കാൾ കൂടുതലായി നീയാണ് അറിയുന്നവൻ.
വജുബുർനി, അള്ളാഹുവേ എൻ്റെ പോരായ്മകൾ നീ എനിക്ക് പരിഹരിച്ചു തരണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. വർഫായിനി, അള്ളാഹുവേ നീ എന്നെ ഉത്കൃഷ്ടനാക്കണമേ, തിന്മയിൽ നിന്നും ഉയർത്തി നന്മയിലേക്ക് അടുപ്പിക്കണമേ, അള്ളാഹുവേ എന്നെ നീ ഉത്കൃഷ്ടനാക്കണമേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. പിന്നെന്താ പറയുന്നത്? വർഫായിനി, അതിനുശേഷം വർസുഖ്നി, അള്ളാഹുവേ നീ എനിക്ക് ജീവിത വിഭവങ്ങൾ നൽകണമേ. എല്ലാം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് അള്ളാഹു നൽകിയ എല്ലാം അള്ളാഹുവിൻ്റെ റിസ്ഖാണ്. അതാണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്, അള്ളാഹുവേ എനിക്ക് നീ ജീവിതത്തിൽ നല്ല നല്ല വിഭവങ്ങൾ നൽകണമേ എന്നുള്ള ആവശ്യമാണ്. വർസുഖ്നി, അതിനുശേഷം വഹ്ദിനി, അള്ളാഹുവേ നീ എനിക്ക് സന്മാർഗം കാണിച്ചു തരണമേ. അവസാനമായി പറയുന്നു വആഫിനി, അള്ളാഹുവേ നീ എനിക്ക് നീ ആരോഗ്യം നൽകണമേ. അള്ളാഹുവിനെ സ്തുതികൾ അർപ്പിച്ച് വാഴ്ത്തി പറഞ്ഞ് മതിയാവാത്തത് കൊണ്ടാണ് വീണ്ടും നാം സുജൂദിലേക്ക് പോകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.